പോകാം. അലമീൻ, സിദ്ദിഖിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ട്, അവിടേക്കും ഒരു അരിച്ചുപെറുക്കിയുള്ള പരിശോധനയിലേക്ക് പോകേണ്ടതില്ല. സുപ്രീംകോടതിയെ സമീപിക്കാനായിട്ടുള്ള സിദ്ദിഖിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്താം എന്ന തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയെന്നാണോ കരുതേണ്ടത് അലമീൻ? സുജയ, നമ്മൾ ഉച്ച മുതൽ കൊടുക്കുന്നൊരു വാർത്തയുണ്ട്. സിദ്ദിഖിന് വേണ്ടി കൊച്ചിയിൽ വ്യാപക തിരച്ചിൽ, വ്യാപക പരിശോധന, പോലീസ് വല വിരിച്ച് പരിശോധിക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം സൃഷ്ടിയല്ല, പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു വാർത്ത നമ്മൾ നൽകുന്നത്. പക്ഷേ എവിടെ അങ്ങനെ വല വിരിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് പോലും ഉത്തരമില്ല. എവിടെയാണ് അങ്ങനെ കാടിളക്കിയുള്ളൊരു പരിശോധന എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. അങ്ങനെയൊക്കെ ഒരു വ്യാപകമായ പരിശോധന നടത്തണമെങ്കിൽ സ്വാഭാവികമായും സിദ്ദിഖ് ഉള്ള സ്ഥലങ്ങളോ ഉണ്ടാകാറുള്ള സ്ഥലങ്ങളോ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളോ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് മുന്നിൽ കൂടെ വെറുതെ പോലീസ് വാഹനം ഓടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ കയറി പരിശോധിക്കുകയോ വേണ്ടപ്പെട്ടവരെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. സുജയ, ഉള്ള കാര്യം പറയാം, പക്ഷേ നമ്മൾ അപ്പോഴും ഈ വ്യാപക പരിശോധന എന്ന് പറയുമ്പോൾ അത് പോലീസിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരത്തിൻ്റെയും അവർ തന്നെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിവരം നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുജയ് ചോദിച്ചതുപോലെ അങ്ങനെ ഒരു വ്യാപകമായ പരിശോധന ഇതുവരെയും ഒരിടത്തും പ്രകടമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അങ്ങനെയാണെങ്കിൽ സുജയ്, നമ്മൾ മനസ്സിലാക്കുന്നത് സുജയ് ചോദിച്ചതുപോലെ സിദ്ദിഖിന് ഈ പറഞ്ഞതുപോലെ വലിയ കൊലപാതക കേസോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനമോ ഒന്നുമല്ല. സ്വാഭാവികമായും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, അവിടെയും കൂടി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവർ പരിശോധിച്ചോട്ടെ, അതുകൂടി പരിഗണിച്ച് തേടിക്കോട്ടെ, അതിനുശേഷം അവസരം നിഷേധിക്കപ്പെട്ടാൽ മതി നടപടി എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ അന്വേഷണ സംഘവും കൃത്യമായ വിവരങ്ങളൊന്നും പങ്കുവെക്കുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അവർ പങ്കുവെക്കുന്നത് വ്യാപകമായ പരിശോധന എല്ലായിടത്തും നടക്കുന്നുണ്ട്, അതെവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഇടമില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലം കേന്ദ്രീകരിച്ചെന്ന് വ്യക്തമായ മറുപടിയുമില്ല. കാടിളക്കുള്ള പരിശോധന രാവിലെ മുതൽ നടത്തുന്നു, അല്ലെങ്കിൽ ഈ കോടതി വിധി വന്നതിന് പിന്നാലെ കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ആ അർത്ഥത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും അതും എവിടെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാടിളക്കി വല വിരിച്ച് വ്യാപക പരിശോധന നടത്തിയിട്ട് എന്ത് തുമ്പ് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനും പറയാനില്ല മറുപടി എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന വീടിന് മുന്നിലുണ്ട്, പടമ്പുകൾ വീടിന് മുന്നിലുണ്ട്, അതുപോലെ തന്നെ ആലുവയിലെ വീടിന് മുന്നിലുണ്ട്, മറ്റിടങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയൊന്നും പോലീസിൻ്റെ ഒരു സാന്നിധ്യം, അത് വാഹനം വന്ന് കടന്നു പോകുന്നു പാസ് ചെയ്ത് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പരിശോധനയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു സെർച്ചിൻ്റെ രൂപമോ ഒന്നും തന്നെ ഒരിടത്തും പ്രകടമായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ആ ഒരു 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 ശ്വാസം വിടാനുള്ള അവസരം സിദ്ദിഖിന് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഒരു പക്ഷേ കുടുംബം മകൻ അഭിഭാഷകരെയൊക്കെ കണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നീക്കമൊക്കെ നടത്തിയിട്ടുണ്ടാവുക. ഏതായാലും അങ്ങനെ സുപ്രീം കോടതി ഉടൻ സമീപിക്കുമോ അത് വൈകുമോ ഇനി അതല്ല നാളെയൊക്കെ ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്താണ് എന്ന് അടക്കമുള്ള കാര്യങ്ങളും ഏറെ പ്രധാനമാണ്. അങ്ങനെ വല വിരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്നോ നാളെയൊക്കെ അതിനൊരു ഫലമുണ്ടാകണം, അല്ലെങ്കിൽ സിദ്ദിഖ് എവിടെയെന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടണം. ഇനിയിപ്പോൾ രാജ്യം വിട്ട് പോയിട്ടുണ്ട്, സംസ്ഥാനം വിട്ടിട്ടുണ്ട്, കൊച്ചി വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിമാനത്താവളങ്ങളിൽ രേഖകൾ പരിശോധിച്ചാൽ തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമാകാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ വലിയ ആന കാര്യമൊന്നുമല്ല. ഇനി അങ്ങനെയൊന്നും വിട്ടു പോയിട്ടില്ല, കൊച്ചി പരിസരത്ത് തന്നെ ഉണ്ടെങ്കിൽ അതിനും എന്തുകൊണ്ട് ഇത്ര മണിക്കൂറായിട്ടും ഒരു വിവരം ഈ പ്രത്യേക സംഘത്തിനുൾപ്പെടെ ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനും പോലീസ് മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനവധി ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെ പലതും നമ്മൾ കോർത്തിണക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒരു കൂൾ ഓഫ് ടൈം ഏതായിരുന്നാലും സിദ്ദിഖിനും നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്ന് തന്നെയാണ്. ആ സുപ്രീം കോടതിയിൽ പൊയ്ക്കോട്ടെ, അത് അപ്പീൽ പൊയ്ക്കോട്ടെ, അതിനനുസരിച്ച് അടുത്ത നടപടി എന്നുള്ളതാണ്. ഇനി അതല്ല, അവിടെയും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ, ഇനി ഹൈക്കോടതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമ്പോഴും അത് കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ, അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസ് അങ്ങനെ വല വിരിച്ച് വ്യാപകമായി കറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സമൻസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നിട്ടും വന്നില്ലെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ കാടളക്കി ഒരു പരിശോധനയിലേക്ക് സാധാരണഗതിയിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ പോലീസ് പോവുക. പക്ഷേ ഇവിടെ എന്താണ് പോലീസ് സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഇനിയും പ്രധാനമാണ്. ഇതുവരെ അത്തരത്തിലൊരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിച്ചിട്ടുമില്ല. സിദ്ദിഖ് എവിടെ എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം അക്കാര്യത്തിലും ലഭിച്ചിട്ടില്ല. പോലീസിൻ്റെ നീക്കം എന്ത് നടപടി സ്വീകരിച്ചു, അവർക്ക് എന്ത് വിവരം കിട്ടി എന്നുള്ളതിനില്ല ഉത്തരം. അതിനോടൊപ്പം സിദ്ദിഖ് എവിടെ, സിദ്ദിഖിൻ്റെ നീക്കം എന്ത് എന്ന കാര്യത്തിലും ഇല്ല ഉത്തരം സുജയ. അതാണ് ഈ ഒരു രത്ന ചുരുക്കം ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനാവും. ഓക്കെ അലമീൻ, വ്യക്തമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. റിനു ശ്രീധർ കൂടി.